കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ നഗരസഭയും കൃഷിഭവനും സംയുക്തമായുള്ള ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു. നിലമ്പൂർ നഗരസഭയെ കാർഷിക സൗഹൃദ നഗരസഭയാക്കുന്നതിനുള്ള തുടക്കമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിനു ശേഷം എടുത്ത ആദ്യത്തെ ഒരു തീരുമാനമാണ് കൃഷി സൗഹൃദ മുനിസിപ്പാലിറ്റി ആക്കണം നിലമ്പൂർ നഗരസഭ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കർഷകരെയും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് അവർക്കൊരു നമ്പർ കൊടുക്കുന്ന പ്രക്രിയ ഈ നാളെ മുതൽ ഇവിടുന്ന് ആരംഭിക്കും. കർഷകർക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ ലഭ്യമാക്കുക, കാർഷിക വകുപ്പിന്റെ സേവനം കർഷകരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചന്ത സംഘടിപ്പിക്കുന്നത്. ഞാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തി പരമ്പരാഗത കൃഷിരീതി വ്യാപിപ്പിക്കുന്നതിന് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ചന്തയിലൂടെ കർഷകർക്ക് വിതരണം ചെയ്യും. ഫലവൃക്ഷം, പച്ചക്കറി, കുരുമുളക്, കമുകിൻ തൈകൾ, ജൈവവളം, ജൈവ കീടനാശിനി എന്നിവയും വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ, കക്കാടൻ റഹീം, സ്കറിയക്കിനാത്തോപ്പിൽ ഷൈജിമോൾ, യു കെ ബിന്ദു, കൗൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ, റഹ്മത്ത് ചുള്ളിയിൽ, നഗരസഭാ സെക്രട്ടറി ജി ബിനുജി, കൃഷിവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.